അഞ്ജലി ചൂടുചായ മുത്തി കുടിച്ചുകൊണ്ട് ബാൽക്കണിയിലെ ചൂരൽ കസേരയിൽ അമർന്നിരുന്നു. ഇളം കാറ്റിൽ പറന്നുയർന്ന ചുരുൾ മുടികൾ മാടിയൊതുക്കിക്കൊണ്ട് അവൾ ഇടതുവശത്തുള്ള രണ്ട് നിലകളുള്ള വീടിന്റെ മുമ്പിലേക്ക് പാളി നോക്കി. എഞ്ചിനീയറായ ഒരു മാനുവലും ഭാര്യയുമാണ് താമസം. അവർ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഒരു നോർത്ത് ഇന്ത്യൻ ടൂറിനായി പോയിരിക്കുകയാണ്. മുകളിലത്തെ നിലയിൽ എക്സ് മിലിറ്ററിക്കാരനായ രാജപ്പനെങ്കിലും ഭാര്യ രമചേച്ചിയുമാണ്. അവർക്ക് ആകെ ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. അയാൾ ദുബായിലെ ഏതോ ക്ലിനിക്കൽ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി നോക്കുവാണ്. അയാൾ ലീവ് കഴിഞ്ഞ് പോയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ അവൾ വാശിലേക്ക് നോക്കും. സമയം 3:30. പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ രമേശ് കയ്യിൽ ചുരുട്ടി പിടിച്ച ബിഗ് ഷോപ്പറും തോളിലൊരു വാനിറ്റി ബാഗുമായി ഇറങ്ങിയിട്ടുണ്ട്. പതിയെ പോലെ തന്നെ ഷോപ്പർ മതിലിൽ വെച്ച് പടിഞ്ഞാറ് വശത്തുള്ള പൈപ്പിൻ ചുവട്ടിൽ നിന്നൊരു വലിയ കപ്പിൽ വെള്ളമെടുത്ത് മുറ്റത്തുണ്ടായിരുന്ന ചെടിച്ചട്ടികളിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിക്കാൻ തുടങ്ങി. വെള്ളമൊഴിക്കലിനിടയിൽ കൈവശമുള്ള താക്കോൽ ഏതെങ്കിലും ഒരു പൂച്ചട്ടിയിൽ നിക്ഷേപിക്കും. ബാൽക്കണിയിൽ നിറഞ്ഞുകിടന്ന മൺപ്ലാന്റുകളുടെ മറവിലൂടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഉടനെ തന്നെ അവിടെ പുരികക്കുടികൾ മുകളിലേക്ക് ഉയർന്നു. മനസ്സിലാക്കി എന്ന മട്ടിലൊന്ന് തലകുലുക്കിയിട്ട് കപ്പിൽ ബാക്കിയുണ്ടായിരുന്ന ചായ കൂടി കുടിച്ചേർത്ത് അവൾ എഴുന്നേറ്റ് ഉള്ളിലേക്ക് പോയി. തൻ്റെ ഷോൾഡർ ബാഗും ഹെൽമെറ്റും എടുത്ത് മുറിപൂട്ടി താക്കോൽ ബാഗിൽ നിക്ഷേപിച്ചു. സ്കൂട്ടറിന്റെ ചാവി വലം കൈയിലിട്ട് കറക്കിക്കൊണ്ട് പടികളൊന്നൊന്നായി ചാടി ഇറങ്ങി. ആരെയും ആകർഷിക്കുന്ന മേനി അഴകുള്ള ഒരു മാദക തിടമ്പ് തന്നെയായിരുന്നു അഞ്ജലി. അവളുടെ നനുത്ത പനിനീർ പൂവിന്റെ നൈർമല്യമാർന്ന കവിൾത്തടങ്ങളും ശോണിമയാർന്ന ചുണ്ടുകളും കരിങ്കോവളമിഴികളും കണ്ടാൽ ആരും കണ്ണിച്ചിമാതെ നോക്കി നിന്നു പോവും. കടുനീല നിറത്തിലുള്ള ജീൻസും നീലയും വെള്ളയും ഇടകലർന്ന ചെറിയ ലൈനുകളുടെ ഇറക്കമുള്ള ടോപ്പുമാണ് അവളുടെ വേഷം. നീണ്ട് സമൃദ്ധമായ ചുരുളൻ മുടികൾ മുമ്പിലേക്കിട്ട് ഇടം കൈയിൽ ഹെൽമെറ്റ് തൂക്കി വലം കൈയിൽ ചാവിയും കറക്കി അവൾ പോർച്ചിലുള്ള തൻ്റെ സ്കൂട്ടിയുടെ നേർക്ക് നടന്നു. ഡിഗ്രി പാസ്സായ ശേഷം ഒരു ആർട്സ് കോളേജിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജലി ഒരു നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അടുത്തുള്ള സ്കൂൾ കോളേജ് കലോത്സവങ്ങളിലും ക്ലബ്ബുകളുടെ വാർഷിക കലാപരിപാടികളിലും മറ്റും മേക്കപ്പ് ചെയ്യാൻ അവളെ വിളിക്കാറുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന അനുജൻ അജിത്തും അച്ഛമ്മയും ഒത്താണ് അവളുടെ താമസം. അച്ഛനും അമ്മയും ഷാർജയിൽ ജോലി ചെയ്യുവാണ്. അച്ഛൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, അമ്മ നേഴ്സും. അച്ഛമ്മ തറവാട്ടുകാരനവരായ മൂത്ത മാമന് സുഖമില്ലാത്തതിനാൽ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അഞ്ജലി കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെ രമേശിയെ കണ്ടു. ചേച്ചി, മാർക്കറ്റിലേക്കായിരിക്കും അല്ലേ? അതെ മോളെ, എന്തായാലും മോളെ കണ്ട നന്നായി. അത്രയേടെ നടക്കാതെ കഴിക്കാലോ. എനിക്കാണെങ്കിൽ പച്ചക്കറികൾ വാങ്ങണം, മെഡിസിൻ സ്റ്റോറിലൊന്ന് കയറണം, പിന്നെ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ചേട്ടൻ കൃത്യം 5 മണിക്ക് തന്നെ ജംഗ്ഷനിലെത്തും. അപ്പൊ കണ്ണിലെ അങ്ങേര് തെറിയും പറയും. ആട്ടെ, മോളെ ഇങ്ങോട്ടാ. എനിക്കൊരു ലേഡീസ് ഹോസ്റ്റലിൽ കയറണം ചേച്ചി, പിന്നെ ഒരു കൂട്ടുകാരെയും കാണണം. അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേച്ചിയുടെ പതിവ് പച്ചക്കറി കടയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ശരി മോളെ, താങ്ക് യു. അവരിറങ്ങിയ ശേഷം അഞ്ജലി പിന്നെയും കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോയി. ഒരൊഴിഞ്ഞ മരത്തണിയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവൾ ഇറങ്ങി ചുറ്റുപാടൊന്ന് നിരീക്ഷിച്ചു. പിന്നീട് ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ എടുത്തു. ഒരു തുണ്ട് കടലാസിൽ കുറിച്ചു വെച്ചിരുന്ന ലാൻഡ് ഫോൺ നമ്പറിലേക്ക് അവൾ ഡയൽ ചെയ്തു. മറുതിരക്കൽ ഫോൺ അറ്റൻഡ് ചെയ്തുടൻ സ്വല്പം പ്രായം ചെന്ന സ്ത്രീയുടെ ശബ്ദം അനുകരിച്ച് അവൾ സംസാരിച്ചു തുടങ്ങി. ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട പലചരക്ക് സാധനങ്ങൾ, പയർ, പരിപ്പ്, മസാലകൾ തുടങ്ങി കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. കൃത്യമായ വഴിയും വീട്ടു നമ്പരും മേൽവിലാസമൊക്കെ പറഞ്ഞു കൊടുത്തു. ആകെ ബില്ല് എത്രയായി എന്ന് ചോദിച്ച് ബില്ല് കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. വരുന്നാൾ അവൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയെന്ന് ഉറപ്പിച്ച് ആൾ കൃത്യം 4:30 തന്നെ വരുമെന്നും സ്ഥിരീകരണം കിട്ടിയ ശേഷം അവൾ ഫോൺ കട്ട് ചെയ്തു. അവളുടെ ഉദ്ദേശത്തിന്റെ ആദ്യഘട്ടം അവസാനിച്ചു. അവളൊരു നിമിഷം കണ്ണടച്ച് എന്തോ ചിന്തിച്ച ശേഷം ധൃതിയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരികെ വിട്ടു. കൃത്യം 4:30 തന്നെ രമേശിയുടെ വീടിന്റെ വാതിലിന് മുമ്പിൽ ഒരു വലിയ ഷോൾഡർ ബാഗുമായി ഒരു ചെറുപ്പക്കാരനെത്തി. മഷ്റൂം കട്ട് ഹെയർ സ്റ്റൈൽ, ഊശാൻ താടി, ടൈറ്റ് ജീൻസ്, പ്രണയ ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്ത ടീഷർട്ട്, ക്യാൻവാസ് ഷൂ, ഈ വേഷവിധാനങ്ങളിൽ ഒരു കുറുമ്പനെത്തി. ഏകദേശം ഒരു 25 വയസ്സ് കാണും. അവൻ ഡോറിന്റെ കോളിംഗിൽ 2 തവണ അടിച്ചു. ഉടനെ തന്നെ അകത്തു നിന്നൊരു വൃദ്ധ സ്ത്രീയുടെ ശബ്ദം കേട്ടു. അതെ, കുറച്ചു മുമ്പ് ഓർഡർ ചെയ്തിരുന്നില്ലേ കുറെ സാധനങ്ങൾ, അതുമായിട്ട് വന്നാ. ആ, ഒരു മിനിറ്റ് നിൽക്കണേ. ഓ ശരി. ഒരു നിമിഷം കഴിഞ്ഞ് വാതിൽ തുറന്നു. അപ്പോൾ മാറാല തുറക്കുന്ന ബ്രഷുമായി തലയും മൂക്കൊക്കെ മറച്ചിരിക്കുന്ന നിലയിൽ കയ്യിൽ ഗ്ലൗസും ഇട്ടൊരു വലിയ അയഞ്ഞ നൈറ്റി ധരിച്ച ഒരു വൃദ്ധ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. തടിച്ച ഫ്രെയിമുള്ള കണ്ണടിയുടെ മുകളിലൂടെ അവൻ അടിമുടിയെ നോക്കിയ ശേഷം അവരവൻ അകത്തേ ക്ഷണിച്ചു. അവനകത്ത് കയറി ചുറ്റൊന്ന് വട്ടം തിരിഞ്ഞു നോക്കിയ ശേഷം ചോദിച്ചു, അല്ല ചേച്ചി, ഇവിടെ വേറെ ആരുമില്ലേ? ആ, അത് മോനെ, ഇവിടുത്തെ സാറിൻ്റെ മോളെ അങ്ങ് ബാംഗ്ലൂരിലാണ് പഠിക്കുന്നേ. അത് ഇച്ചിരി മുമ്പേ വിളിച്ചായിരുന്നു, ബസ് സ്റ്റാൻഡിലോ മറ്റോ വന്നു എന്നും പറഞ്ഞ്.
അപ്പം ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കും ആ സാറും ഭാര്യയും കൂടി. ഇപ്പം വരും ഒരു 10 or 15 minutes. മോനിരി. അവർ പറഞ്ഞു നിർത്തി. അയ്യോ ചേച്ചി, കടയിൽ വേറെ ചേച്ചി മാത്രമേ ഉള്ളൂ, എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അത് മോനെ, ഇന്ന് വൈകുന്നേരം 5 o'clock വരുന്നാ പറഞ്ഞിരുന്നേ, പ്രതീക്ഷിക്കാതെ നേരത്തെ തന്നെ വന്നേ. അതാ, ആ കൊച്ചിനെ പോലെ ഒരു സുന്ദരി ഈ നാട്ടിലില്ല. തന്നെ വരുന്നത് അബദ്ധമല്ലേ? ഇവിടെ വായി നോക്കിയുള്ള ഭയങ്കര ശല്യമുള്ളതായിട്ട് അപ്പുറത്തെ വീട്ടിലെ പെങ്കൊച്ച് പറയണ കേട്ടായിരുന്നേ. ഏ, അത്രയ്ക്ക് സുന്ദരിയാണോ? എങ്കിലിനി ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സുന്ദരിയായ പെൺകുട്ടിയെ ഇന്നിനി എത്ര വൈകാനും കണ്ടിട്ട് തന്നെ കാര്യം എന്ന് ചിന്തിച്ചിരുന്ന അവൻ അവർ പറഞ്ഞ അവസാന വാക്കുകൾ കേട്ട് ഇത്തിരി വൈക്ലഭ്യമുണ്ടായി. എങ്ങനെ ഉണ്ടാവാതിരിക്കും? സ്ഥലത്തെ പ്രധാന വായി നോക്കി അവൻ തന്നെയാണല്ലോ. അവൻ ചിന്തകൾക്കിടയിൽ അവിടെ നേരെയൊന്നും പാളി നോക്കി. തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവരെ കണ്ടവൻ അറിയാതെ ഒന്ന് ഞെട്ടി. ഞെട്ടലിൻ്റെ പരിഭ്രമത്തോടെ അവൻ പറഞ്ഞു, ഏയ് അത് ഇവിടെ മൊത്തം വായി നോക്കിക്കള്ള. ആ, ഒരുപാടുണ്ട്, പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെ, അവൻ്റെ പരിഭ്രമം കണ്ട് അവർക്ക് ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും ബാബയെന്ന് തോന്നിക്കാതെ അവർ പറഞ്ഞു, മോനേതായാലും ഡീസൻ്റ്, കണ്ടാൽ തന്നെ അറിയാം. ആ പ്രസ്താവനയിൽ വ്യംഗ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്തോ. ഒരു കുമ്പളങ്ങ കെട്ടവൻ്റെ പരിഭ്രമത്തിൽ ഒരുതരം മരവിപ്പോടെ അവിടെ കണ്ട ഒരു സെറ്റിയിൽ അവൻ ഇരുന്നു. ആ കൊച്ചു വരുന്നല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയായിരുന്നു. ഇവിടെ മൊത്തം അഴുക്കും പൊടിയുവാ. പയ്യൻ ഇതിനിടയിൽ തൻ്റെ ബാഗ് തുറന്ന് അതിനുള്ളിൽ നിന്ന് സാധനങ്ങൾ നിറഞ്ഞ വലിയ കവറെടുത്ത് പുറത്തു വെച്ചു. അതിനു മുകളിൽ ബില്ല് സ്റ്റാപ്ലർ ചെയ്തിരുന്നു. അവനിരുന്നതിന് പിന്നിലായി കണ്ട ഭിത്തി അലമാരയിൽ ഒരു നനഞ്ഞ ടവൽ കൊണ്ട് തുടക്കുന്നതിനിടയിൽ ഒരു ചെറിയ ഡപ്പിയിൽ നിന്നും എന്തോ എന്ന് ആ വൃദ്ധസ്ത്രീ അവൻ്റെ കുപ്പായത്തിന് പിന്നിലായി സൂത്രത്തിൽ ഒഴിച്ചു. അതിനുശേഷം അവർ ആ ഡപ്പി അവൻ കാണാതെ ഇടതുവശത്തുള്ള ജനാലയിലൂടെ പുറത്തേക്ക് കളഞ്ഞു. തിരിച്ചു വന്ന് മൂലയിൽ ചാരി വെച്ചിരിക്കുന്ന ബ്രഷ് എടുക്കുന്നതിനിടയിൽ അവൻ്റെ പുറകിൽ സൂക്ഷിച്ചു നോക്കിയ ശേഷം ചോദിച്ചു, അല്ല മോനെ, ഇതെന്താ മോൻ്റെ കുപ്പായത്തിൽ കാണുന്നേ? അയ്യേ, ഇത് പ്രാവിം കാഷ്ടാണെന്നാ തോന്നുന്നു. അവൻ ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റ് തിരിഞ്ഞെന്ന് ടീഷർട്ട് പരിശോധിച്ചു. അയ്യേ, ശരിയെന്നെ, ചേടാ ഇതെങ്ങനെ പറ്റി? ഉടനെ അവർ പറഞ്ഞു, ഈ പരിസരത്തുള്ള കെട്ടിടങ്ങൾ മുഴുവൻ പ്രാവുകളാ മോനെ. ഇങ്ങോട്ട് വരുന്ന വഴിയെങ്ങാനും വീണതായിരിക്കും. സാരമില്ല മോനൊരു കാര്യം ചെയ്യും, ബാത്റൂമിൽ കയറി ടീഷർട്ട് ഒന്ന് കഴുകിക്കളാം. 5 minutes ഫാൻ്റെ ചോട്ടിലിരുന്ന് ഒക്കെ ഉണങ്ങി കിട്ടും, വേണമെങ്കിൽ ദേഹമൊന്ന് കഴുകിക്കോ. പിന്നീട് ബാത്റൂം ചൂണ്ടിക്കാട്ടി അവർ പറഞ്ഞു, അതാ അവിടെ ആ ബാത്റൂം, സോപ്പ് ടവലൊക്കെ അകത്തുണ്ട്. എന്നിട്ട് ഒരു 5 or 10 minutes ഈ ഫാനിൻ്റെ ചുവട്ടിലിരിക്കെ അപ്പോഴേക്ക് അവരിങ്ങ് എത്തും. പിന്നെ ഞാൻ ഈ പുറത്തുണ്ടാവും, വരാന്തയൊക്കൊന്ന് തുടക്കണം. എൻ്റെ ഭഗവതി എന്ന് നീട്ടി വിളിച്ചു. എന്നാ ശരി ചേച്ചി. അവൻ അതിനകത്ത് കയറി കഥ കടച്ചു. അവരടഞ്ഞുകിടന്ന വാതിൽ നോക്കി നന്നായി ഒന്ന് തലകുലി. പിന്നെയെല്ലാം ദ്രുതഗതിയിലായിരുന്നു. വെളിയിലേക്കുള്ള കഥക് തുറന്ന് ചുറ്റും ഒന്ന് നോക്കിയ ശേഷം അവരാദ്യം തന്നെ തലയിൽ കെട്ടിയതും പുതച്ചതും മറ്റുമായ തുണികളഴിച്ച് ഒരു വലിയ പ്ലാസ്റ്റിക് കവറിൽ നിക്ഷേപിച്ചു. അഴിഞ്ഞു തൂങ്ങിയ വലിയ നൈറ്റ് ഊരി ഉള്ളിൽ കൊണ്ടുപോയി ഇട്ടു. നെറ്റിയും കണ്ണിൻ്റെ പരിസരവും മറ്റും കയ്യിലുണ്ടായി നനഞ്ഞ തൂവാല കൊണ്ട് തുടച്ചു. കയ്യിൽ ധരിച്ചിരുന്ന ഗ്ലൗസും ഊരി മാറ്റിയപ്പോൾ ആര് കണ്ടാലും അത്ഭുതപ്പെട്ടു പോകും. അതെ, അത് അഞ്ജലി തന്നെയായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് അവൾ വേഷപ്പകർച്ചയ്ക്ക് ഉപയോഗിച്ച സാമഗ്രികളടങ്ങിയ കവറും പാഴ്സൽ കൊണ്ടുവന്നും എടുത്ത് സ്ഥലം വിട്ടു. പുറത്തിറങ്ങിയ ശേഷം വാതിൽ പതി അടച്ചിട്ട് തിടുക്കത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി താക്കോൽ പഴയപടി ചെടിച്ചട്ടിൽ നിക്ഷേപിച്ചിട്ട് അഞ്ജലി സമീപത്തുള്ള തൻ്റെ വീട്ടിലേക്ക് കടന്നു. പാഴ്സൽ കൊണ്ടുവന്നിരുന്ന മസാലകളും മറ്റ് സാധനങ്ങളും അതാതിൻ്റെതായ ടിന്നുകളിൽ നിക്ഷേപിച്ച ശേഷം മുഖത്ത് വേണ്ട അത്യാവശ്യം മേക്കപ്പുകളൊക്കെ ചെയ്തു. മനോഹരമായ ആ കണ്ണുകൾ ഒന്നുകൂടി ആകർഷകമാക്കുവാൻ ഒന്ന് നീട്ടിവരക്കുകൂടി ചെയ്തിട്ട് അവൾ കാലിയായ കവറുകളൊക്കെയും കൂടി ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുത്ത് അതുമായി പുറത്തു കടന്നു. മുറ്റത്തിന് പടിഞ്ഞാറ് വശത്തുള്ള ചെറിയ ഗേറ്റിലൂടെ വെളിയിൽ വെച്ചിരുന്ന സ്കൂട്ടറിൽ കയറി നേരെ വടക്കോട്ട് വെച്ച് പിടിച്ചു. പോകുന്ന വഴി ആ പൊതി വഴിയരികിൽ കണ്ട മുനിസിപ്പാലിറ്റി വക ചവറ്റുകൂനിൽ വലിച്ചെറിഞ്ഞ ശേഷം അവൾ തന്നെ അനിയൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മറുതലക്കൽ അവൻ ഫോൺ എടുത്ത് ഉടൻ തന്നെ അവൾ പറഞ്ഞു, ഡാ മോനെ അജിത്തെ, ഞാൻ ആ വായി നോക്കി മോനിസയ്ക്ക് ഒരു കിടിലം പണിയെടുത്തു. പിന്നെ നീ എവിടെ എത്തി? ഒരു നിമിഷം അവൻ്റെ മറുപടി കേട്ട ശേഷം അവൾ പറഞ്ഞു, ഓ ശരി, എന്നാൽ പിന്നെ നീ വേം വാ, ഇനി നമുക്ക് കുറച്ച് കളി കാണാനുണ്ട്. നമ്മുടെ സങ്കടവും തീരണം, പിന്നെ കുറച്ച് കണ്ടാസ്വദിക്കാനുള്ള വകയുണ്ട്. അതുകൊണ്ട് നീ ഓടിവാ. ഓക്കെ, എന്നാൽ ശരി, വെക്കട്ടെ. അവൾ പെട്ടെന്ന് വാസിലേക്ക് നോക്കി, എന്നിട്ട് ആത്മഗതം പോലെ പറഞ്ഞു, രാജപ്പനെങ്കിലും വന്നു കാണും. അവൾ ധൃതിയിൽ തന്നെ തിരികെ എത്തുമ്പോൾ അഞ്ജലി വീട്ടിൽ ചെല്ലുമ്പോൾ അങ്കിളു ആൻറ്റിയും വണ്ടി നിർത്തി അതിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിറങ്ങിയതേ ഉള്ളൂ. അങ്കിള് അവളെ നോക്കി, ഹായ് മോളെ എന്ന് വിഷ് ചെയ്തു. അവളും തിരിച്ച് പ്രത്യഭിവാദം ചെയ്തു, ഹായ് അങ്കിൾ. മോൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ.
അതെ ചേച്ചി, ലേഡി സ്റ്റോറിൽ പോയി, പിന്നെ കൂട്ടുകാരിയെ കണ്ടു, അവളായിട്ടൊരു കോഫി കഴിച്ചു. അങ്ങനെ അവളോട് വർത്തമാനം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. അവൾ സ്കൂട്ടറിൽ നിന്ന് മുമ്പ് വാങ്ങിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കയറിപ്പോയി. എന്നിട്ട് ബാൽക്കണിയിൽ പോയി മറഞ്ഞു നിന്ന് കാതോർത്തു. അപ്പോഴേക്കും അവളുടെ ശബ്ദം ഉയർന്നു തുടങ്ങിയിരുന്നു. ഇത്തിരി നല്ലവണ്ണം ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉയരാതെ അങ്ങോട്ട് പോകുന്നപ്പോൾ എങ്ങനെയാ? അവൾ അക്ഷമയോടെ കാതോർത്തു. രാജപ്പനാങ്കിൽ ഈ സമയത്തിനുള്ളിൽ ആ പയ്യനെ വെളിയിലേക്ക് വലിച്ചിറങ്ങി ആദ്യത്തെ അടി പൊട്ടിച്ചു. ഉടൻ തന്നെ ഒന്നും അറിയാത്ത പോലെ അഞ്ജലി ബാൽക്കണിയിൽ നിന്ന് മുന്നോട്ട് ആഞ്ഞു വിളിച്ചു ചോദിച്ചു, എന്ത് ചേച്ചി അവിടെ പ്രശ്നം? എന്റെ മോളെ ഇവിടെ ആരുമില്ലാത്ത തക്ക നോക്കിയിട്ട് വീട് കുത്തിത്തുറന്ന് അകത്ത് കയറിയിരിക്കുന്നു. ചേട്ടൻ കയ്യോടെ പിടിച്ചു, അവനെ കയറിയ സ്ഥലം മാറിപ്പോയി. ഇന്ന് അവന് കോളാ. അഞ്ജലി ഉടനെ തന്നെ ചാടിയിറങ്ങി അവിടെ എത്തി. ഈ സമയത്ത് തന്നെ അജിത്തും എത്തിച്ചേർന്നു. കോളേജിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു അവൻ. കോളേജ് ബാഗ് ബൈക്കിന്റെ ഹാൻഡിൽ തൂക്കിയിട്ടിട്ട് ഒരു നിമിഷം മുകളിൽ ഒച്ചപ്പാടും ബഹളങ്ങളും ശ്രദ്ധിച്ച ശേഷം അവൻ സ്റ്റെപ്പുകൾ ചാടി കയറി അവിടെ എത്തി. ഈ സമയം രാജപ്പനെങ്കിൽ ഇടം കൈകൊണ്ട് അവന്റെ കോളിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ അടിവയറ്റ രൂപത്തിന് ഇടി കൊടുത്തു. അയ്യോ സാറേ, തല്ലല്ലേ? എന്നെ ഒരു ചേച്ചി വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന്. ഞാൻ സത്യം പറയുന്നു, ഇവിടുന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ കൊണ്ടുവന്നതാ ഞാൻ. കള്ളനല്ല, ഞാൻ സത്യം പറയുന്നേ. അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അവര് തുറന്നു തന്നിട്ടാ ഞാൻ അകത്ത് കയറിയത്. ഏത് സ്ത്രീ വിളിച്ചു? ആരാ ഓർഡർ ചെയ്ത്? ഞാനറിയാതെ. രമേശിയുടെ ചോദ്യം കേട്ട് അവനൊരു നിമിഷം അന്താളിച്ചു. എന്നിട്ട് തിടുക്കത്തിൽ പറഞ്ഞു, അയ്യോ ആന്റിയല്ല, വേറൊരു പ്രായമുള്ള ചേച്ചി. ഏ, നമ്മളറിയാത്ത ഏത് ചേച്ചി? അയ്യോ അങ്കിൾ, ഇവൻ ഏതൊരു സ്ത്രീയായിട്ട് ഇതിനകത്ത് കയറി. ഛേ! അത്രയും പറഞ്ഞുകൊണ്ട് അജിത്ത് അങ്കിളിന്റെ നേരെ വ്യംഗ്യമായ അർത്ഥത്തിലൊന്ന് നോക്കി. ഈ സമയത്ത് പോയി പരിശോധിച്ചുകൊണ്ടിരുന്ന രമചേച്ചി തിടുക്കത്തിൽ വാതിൽക്കൽ വന്ന് പറഞ്ഞു, ചേട്ടാ നമ്മുടെ ബാത്റൂമിൽ ആരും കുളിച്ചിട്ടുണ്ട്. ഏ? അയാൾ അവന്റെ തലമുടിയിൽ തപ്പി നോക്കി. നനവുണ്ട്. രാജപ്പനങ്കിൽ ഒരു നിമിഷം ആലോചന നടത്തിയ ശേഷം ഒന്ന് ഞെട്ടി. ആഹാ, അപ്പൊ അതിന് കാര്യം. നീ എന്റെ വീട്ടിൽ അന്യ സ്ത്രീയും കൂട്ടി ആളില്ലാത്ത സമയം നോക്കി വന്ന് വ്യഭിചാരം നടത്തിയോ? ധിക്കാരി! നിയന്ത്രണം നഷ്ടപ്പെട്ട മാതിരി അങ്കിൾ അവൻ അറഞ്ഞം പുറത്തേട്ട് പൂച്ചു. അവൻ വാവിട്ട് നിലവിളിച്ചു, അയ്യോ സാറേ, അങ്ങനെയൊന്നുമില്ലേ, അതൊരു കേളവിയായിരുന്നേ. അമ്പട ഭയങ്കര, നീ കേളവികളെ വെറുതെ വിടത്തില്ലല്ലേ. വൃത്തിയിട്ടവനെ, നിന്നെ ഇന്ന് ഞാൻ. അയാൾ അവന്റെ മുതുകിൽ ഒരു മുട്ടുകൽ പ്രയോഗം തന്നെ നടത്തി. അയ്യോ എന്റെ പൊന്നു സാറേ, ഇനി എന്നെ തല്ലല്ലേ, ഞാൻ ചത്തുപോകും. പ്രാവിന്റെ കാഷ്ടം കുപ്പായത്തിൽ വീണിട്ടാണ് ഞാൻ കുളിച്ചത്. കല്യാണം പോലും ഞാൻ കഴിച്ചിട്ടില്ല. വിവാഹോ? നിന്നെ പോലൊരു വൃത്തിയിട്ടം പെണ്ണിട്ടി ആ പെണ്ണിന്റെ ജീവിതം കൂടി കോഞ്ഞാട്ടയോ? അങ്ങനെ ഒരു മഹാഭാവ് കൂടി ഇനി ചെയ്യാൻ പാടില്ല. അയാൾ അവനെ കുനിച്ചിരുത്തി അവനെ മുതുകിൽ ഒരു പഞ്ചാരി മേളം തന്നെ നടത്തി. നീ എങ്ങനെയാണ് അകത്തേറിയത്? പറ, എവിടെയാണ് നിന്റെ കള്ളത്താക്കൂര്? എന്തുള്ളടാ നീ കുത്തി തുറന്നത്? അവൻ പറഞ്ഞു, പൊന്നു സാറേ, ആ സ്ത്രീ തുറന്നു തന്നിട്ടാ ഞാൻ അകത്ത് കയറിയത്. അവര് കടയിൽ വിളിച്ചു പറഞ്ഞ സാധനങ്ങളുമായിട്ടാ ഞാൻ വന്നത്. അവൻ നിലവിളിയുടെ ഇടയിൽ പറഞ്ഞു, എന്നിട്ട് സാധനങ്ങൾ എവിടെ? രാജപഞ്ചായട്ട് മീശി വിരിച്ചോണ്ട് ചോദിച്ചു. അത് അവിടെ അകത്തൊന്നും ഇല്ലെങ്കിൽ അവര് കൊണ്ടുപോയി കാണും. അവൻ പറഞ്ഞു, പച്ച കള്ള പറയുന്നെങ്കിൽ ഇവന് വിശ്വസിക്കരുത്. അവന്റെ കയ്യിൽ വല്ല കള്ളത്താക്കോലും കാണുമായിരിക്കും, നോക്കിയാൽ അറിയാം. അഞ്ജലി തിടുക്കത്തിൽ പറഞ്ഞു. അവൾ താഴെ മൂലയിൽ വെച്ചിരുന്ന അവന്റെ ബാഗ് എടുത്ത് നോക്കി. അതിലുണ്ടായിരുന്ന പേഴ്സ് എടുത്ത് രാജപ്പനങ്ങളുടെ കൈവശം കൊടുത്തു. അങ്കിളി നീ നോക്കി, ഞാൻ ബാഗും തപ്പാം. അവരിരുവരും ചേർന്ന് പരിശോധനകൾ തുടങ്ങി. ദാവോളെ കിട്ടി. പേഴ്സിലുണ്ടായിരുന്ന ഹെയർ പിൻ എടുത്തുകൊണ്ട് അങ്കിൾ പറഞ്ഞു, ഇവനൊരു പ്രൊഫഷണൽ തന്നെ. അയാൾ അവന്റെ നേരെ തീപ്പാറുന്ന ഒരു നോട്ട് നോക്കി. ഭയന്ന് വിറച്ച അവൻ പറഞ്ഞു, അയ്യോ സാറേ, അതെന്റെ കയ്യിലുള്ളതല്ല, ഞാൻ കണ്ടിട്ട് പോലില്ല. ചിലപ്പോ ആ നശിച്ച തള്ളൊപ്പിച്ചായിരിക്കും. അയ്യോ, അവര് മുടിഞ്ഞു പോവും. ഓ, നിനക്കൊന്നും അറിയത്തില്ലല്ലേ, അതുകൊണ്ട് വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയ ശേഷം ഇല്ലാത്ത കഥകളുണ്ടാക്കിയ ആളെ കൊരം കളിപ്പിക്കുന്നോടാ പൊട്ടിയുടെ മോനെ. കലി മൂണ്ടി വിറഞ്ഞതുള്ളി അയാൾ അവനെ കുനിച്ചിരുത്തി തെരുതരെ കലി തെരുവോളടിച്ചു. ഓരോ ഇടിക്കും അവൻ നിലവിളിച്ചു. ഇതിനുള്ള അജിത്ത് പറഞ്ഞു, അങ്കിൾ ഇവന്റെ ശല്യകാരൻ ഈ ഭാഗത്ത് പെമ്പിളർക്ക് വഴിയടക്കാൻ പാടില്ല. കഴിഞ്ഞ ആഴ്ച ഇവൻ ചേച്ചിയോട് അനാവശ്യം പറഞ്ഞു, അത് ചോദിക്കാൻ ചെന്ന എന്നെ ഇവൻ അടിച്ചു. ആ വളവിലെ മേഴ്സി ആന്റിയുടെ മകൾ ഗ്രേസ് ഇവനെ പേടിച്ച് മുമ്പ് നടന്നു പോയിരുന്ന ദൂരം മുഴുവൻ ഇപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചാ പോകുന്നു. അജിത്ത് കിട്ടിയ അവസരം പാഴാക്കിയില്ല. അത് ശരി, ആഹാ, നീ അത്രക്ക് ഭയങ്കരാണോടാ. അങ്കിൾ വീണ്ടും മീശ വിരിച്ചുകൊണ്ട് അവന്റെ നേരെ കണ്ണുരുട്ടി ശക്തമായൊരു പ്രഹരത്തിനായി കയ്യോങ്ങി. അവൻ ഭയന്ന് പുറകോട്ട് മാറി ഭിത്തിയോട് പറ്റിച്ചേർന്ന് നിന്നു. വായ മുഴുവനും പിളർന്ന് കണ്ണുകളടച്ച് ഭിത്തിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ എന്ന വണ്ണമുള്ള അവൻ്റെ ആ നിൽപ്പും ഭാവവും മറ്റും കണ്ട അഞ്ജലിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അവൾ പൊട്ടിച്ചിരിച്ചു. അജിത്തും കൂടെ കൂടി. അവൻ്റെ പിളർന്ന വായിലും എഴിച്ച കണ്ണുകളിലും ഭയത്തിന് പകരം അന്താളിപ്പോ എന്ന് നിറഞ്ഞു.
അവൻ അതേപടി ഭിത്തിയോട് ചേർന്ന് ഇറങ്ങി താഴെ കുത്തിയിരുന്നു. രാജപ്പനങ്കിൾ തിരിഞ്ഞ് ചിത്തുവിനോട് പറഞ്ഞു, ഇവ നിന്നെ അടിച്ചാലേ മോനെ, വേണമെങ്കിൽ എണ്ണം കൂടുതൽ കൊടുത്തോ. വേണ്ടെങ്കിൽ എനിക്കറിയും തലയിടണമെന്ന് ആഗ്രഹമില്ല, പോയിക്കോട്ടെ. വൃത്തിയട്ട ശവം. അയാൾ അഞ്ജലിയുടെ നേരെ നോക്കി. അവൾ പറഞ്ഞു, അങ്കിൾ ഇനി മേലാദീപിന്റെ ശല്യം ഈ ഭാഗത്തൊരു പെൺകുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ ആരുടെയും കൺമുമ്പിൽ പോലും ഇവനെ ഇനി കാണാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അവൾ രോഷത്തോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. രാജപ്പനങ്കിൾ അവനെ ചെവിക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നീട് രണ്ടു വട്ടം ചെവി പിടിച്ച് വട്ടക്കറക്കിയ ശേഷം ചെകിടത്ത് ഒരെണ്ണം കൂടി പൊട്ടിച്ചിട്ട് പറഞ്ഞു, മേലാൽ നിന്നെ ഈ ഭാഗത്തിരി കണ്ടുപോരുത്, ഞങ്ങളുടെ ആരുടെയും കൺവെട്ടത്തുപോലെ ഇനി കാണാൻ പാടില്ല. അവന്റെ വലിയ ഭാഗ കഴുത്തിൽ മുൻവശത്തായി തൂക്കിട്ട് കൊടുത്തു. എന്നിട്ട് കഴുത്തിന് പിടിച്ച് മുന്നോട്ട് തള്ളി. എന്നിട്ട് വെളിയിലേക്ക് ചൂണ്ടിയാൾ അലറി, ബാഗ് കെട്ടിപ്പിടിച്ച് അവൻ തലകുനിച്ച് മുമ്പോട്ട് കടന്നു. ഭീതിത്തിന്റെ അവശതയും വേദനയും മൂലം പതിയ സ്റ്റെപ്പ് ഇറങ്ങി അവന്റെ നേരെ താഴെ കിടന്ന പേഴ്സെടുത്ത് വലിച്ചെറിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഇതുകൂടി കൊണ്ടുപോയിക്കോ. എന്നിട്ട് രമച്ചേച്ചിന്റെ നേരെ വിളിച്ചു പറഞ്ഞു, ചൂടോളം വെച്ചോ, ഇന്നിനി വിസ്തരിച്ചൊന്ന് കുളിക്കണം. കൊറേ നാളായില്ലേ ശരീരമൊക്കെ ഒന്ന് ഇളകിയിട്ട്, എന്തൊരാശ്വാസം. അയാളൊന്ന് നെടുവീർപ്പിട്ടു. അതുവരെ ചിരിക്കാതിരുന്ന രമേശ് പൊടുന്നതിനെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിർത്താൻ പാടില്ലാത്ത വിധം കുലുങ്ങി കുലുങ്ങി അവർ ചിരിച്ചു. തടിച്ചുരുണ്ട അവരുടെ ശരീരം മുഴുവൻ കുലുക്കിയുള്ള ആ ചിരി അവിടെ എല്ലാവരിലും ഒരു കൂട്ടച്ചിരിക്ക് തിരികൊളുത്തി. ചിരിക്കിടയിൽ തന്നെ അവരോട് ബൈ പറഞ്ഞ് അഞ്ജലി അജിത്ത് ഇറങ്ങി. അജിത്തിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇപ്പോഴൊരാശ്വാസമായത് അല്ലേടാ ജി, വയലിൽ പണിത വരമ്പത്ത് കൂലി, അതതിൻ്റെ കണക്ക്. കാര്യമൊക്കെ ശരിയെന്നെ, എന്നാലും എൻ്റെ ചേച്ചി ഒരു സംഭവം തന്നെ, എന്നാലും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അവർ വീണ്ടും പൊട്ടിച്ചിരിച്ചു. ബൈക്കിൽ തൂക്കിയിരുന്ന തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് അജിത്ത് വീടിൻ്റെ സ്റ്റെയർ കയറി. പിറകെ അഞ്ജലിയും.